Good afternoon. Good afternoon, ma'am. Good afternoon. ഓക്കെ, നമ്മൾ ഇന്നലെ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നേ? ഓർമ്മയുണ്ടോ? ഫങ്ഷൻസ് അല്ലേ, ഫങ്ഷൻസ് മൊത്തം പറഞ്ഞായിരുന്നോ? അതൊക്കെ പറഞ്ഞല്ലേ. പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാന് കോഡ് ബ്ലൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കോഡ് ബ്ലൂ എന്താ? കാർഡിയക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കോഡ് ബ്ലൂ അല്ലേ. ഇനി നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. കോഡ് റെഡ് കേട്ടോ. കോഡ് റെഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലുകളിൽ അനൗൺസ് ചെയ്യുന്നതെന്ന് നോക്കാം. കോഡ് റെഡ് കേട്ടോ. കോഡ് റെഡ് ഫയറുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. ഫയർ അതായത് ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്തെങ്കിലും തീപിടുത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് അലേർട്ട് ചെയ്യുന്ന കോഡാണെന്ത്, കോഡ് റെഡ് എന്ന് പറയുന്നത് കേട്ടോ. കോഡ് റെഡ് ഫയർ. ഓക്കെ, ഇനി അടുത്തത് കോഡ് ഓറഞ്ച് ആണ്. കോഡ് ഓറഞ്ച് ഡിസാസ്റ്റർ കേട്ടോ. ഡിസാസ്റ്റർ അതായത് എന്താണ്, പ്രകൃതി ദുരന്തങ്ങൾ പോലെയുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് എന്ത് കോഡ് ഓറഞ്ച് അലർട്ട് ചെയ്യുന്നത് കേട്ടോ. കോഡ് ഓറഞ്ച് ഡിസാസ്റ്റർ. പിന്നെ കോഡ് യെല്ലോ, മിസ്സിംഗ് പേഷ്യന്റ് കേട്ടോ. കോഡ് യെല്ലോ, മിസ്സിംഗ് പേഷ്യന്റ്. കോഡ് യെല്ലോ, മിസ്സിംഗ് പേഷ്യന്റ്. കോഡ് ബ്ലാക്ക്, ബോംബ് ത്രെറ്റ് കേട്ടോ. കോഡ് ബ്ലാക്ക്, ബോംബ് ത്രെറ്റ്. നെക്സ്റ്റ് കോഡ് പിങ്ക്. കോഡ് പിങ്ക് പീഡിയാട്രിക്സ് കേട്ടോ. പീഡിയാട്രിക്സ് ആണ് കോഡ് പിങ്ക്. നെക്സ്റ്റ് കോഡ് ഗ്രീൻ ഇവാക്യുവേഷൻ ആണ് കേട്ടോ. കോഡ് ഗ്രീൻ ഇവാക്യുവേഷൻ. എഴുതിയോ? ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞു, നിങ്ങള് കോഡ് ബ്ലൂ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ് അല്ലെ. ഓക്കെ, ഇനി കോഡ് ഓറഞ്ച് ആണെങ്കിലോ ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ. ഓക്കെ, ഇനി കോഡ് യെല്ലോ മിസ്സിംഗ് പേഷ്യന്റ്. ഇനി കോഡ് ബ്ലാക്ക് ബോംബ് ത്രെറ്റ്. ബോംബ് ത്രെറ്റ് അല്ലെ. ഇനി കോഡ് പിങ്ക് പീഡിയാട്രിക്സ്. ഓക്കെ, ഇനി കോഡ് ഗ്രീൻ ആണെങ്കിലോ ഇവാക്യുവേഷൻ. ഇവാക്യുവേഷൻ. പിന്നെ നിങ്ങൾക്ക് ഞാൻ മെഡിക്കൽ അബ്രീവിയേഷൻസ് തന്നിട്ടുണ്ടോ? നോട്ട്സ് തന്നിട്ടുണ്ടോ? ലാമ ഡാമ തന്നിട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതിക്കോളൂ കേട്ടോ. ഫുൾ ഫോം ഓഫ് മെഡിക്കൽ അബ്രീവിയേഷൻസ്. ഫുൾ ഫോം ഓഫ് മെഡിക്കൽ അബ്രീവിയേഷൻസ്. ഫുൾ ഫോം ഓഫ് മെഡിക്കൽ അബ്രീവിയേഷൻസ്.
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാമ കേട്ടോ, ലാമ. ലാമ ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ, ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണെന്ത് ലാമ, ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ, ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. LAMA കേട്ടോ, ക്യാപിറ്റൽ ലെറ്റർ എഴുതണം കേട്ടോ, LAMA ക്യാപിറ്റൽ ലെറ്റർ നിർബന്ധമായിട്ട് എഴുതണം. ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അത് സാധാ എഴുതുന്ന പോലെ എഴുതിയാൽ മതി. ഇനി അടുത്തത് ഡാമ കേട്ടോ, ഡാമ DAMA ഡാമ. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. നെക്സ്റ്റ് സാമ, SAMA സൈനിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, സൈനിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, സൈനിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഫോർത്ത് വൺ DAOR, DAOR ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്. ഓക്കെ, ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്, OWN കേട്ടോ, ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്. നെക്സ്റ്റ് വൺ DOPR ആണ്, DOPR എന്ന് പറഞ്ഞാല് ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ് കേട്ടോ, ON ആണ് കേട്ടോ ഇവിടെ, ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്. നെക്സ്റ്റ് ഡ്രാമ, ഡിസ്ചാർജ് റിക്വസ്റ്റ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ഡിസ്ചാർജ് റിക്വസ്റ്റ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ഡിസ്ചാർജ് റിക്വസ്റ്റ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാം, എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ എഴുതാം കേട്ടോ. ഓക്കെ, ലാമ എന്ന് പറയുന്നത് ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്, ഡാമ ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, സാമ സൈനിങ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, DAOR ഡിസ്ചാർജ് അറ്റ് ഓൺ റിസ്ക്, DOPR ഡിസ്ചാർജ് ഓൺ പേഷ്യന്റ് റിക്വസ്റ്റ്, ഡ്രാമ ഡിസ്ചാർജ് റിക്വസ്റ്റ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ. അതായത് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് പേഷ്യൻസ് ഡോക്ടേഴ്സിന്റെ സമ്മതം ഇല്ലാണ്ട്, അതായത് ഡോക്ടേഴ്സിന്റെ അഡ്വൈസിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകുമല്ലോ. നമ്മൾ ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതിനകത്ത് കൂടുതൽ പഠിക്കുന്നതിനെ കുറിച്ച്. അപ്പോ ലീവ് ചെയ്ത് പോകും ഡോക്ടറോട് ചോദിക്കാതെ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് പേഷ്യൻസ് സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന ഒരു പ്രോസസ് ആണെന്ത് ഈ ലാമയും ഡാമയും സാമയും ഒക്കെ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നൊരു ചാപ്റ്റർ പഠിക്കും. അപ്പൊ പല ഒരു ഇതില് ഇത് വരുന്നുണ്ട്, ഈ ലാമ സാമ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് ഇതിന്റെ അബ്രിവിയേഷൻസ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്ലൈഡിലോട്ട് പോകാം. നമ്മൾ ഇന്നലെ മെഡിക്കൽ ലീഗൽ കേസ്, ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് ഒക്കെ പറഞ്ഞു നിർത്തിയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ ഫസ്റ്റ് വരുന്നത് അൺപ്ലാൻഡ് റീ അറ്റൻഡൻസ് റേറ്റ് ആണ്. അതായത്
ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റില് എത്ര പേര് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്? ഓക്കെ, അതായത് നമ്മൾ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വരുന്ന ഒരു അല്ലേ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് നമ്മൾ അതായത് തലേ ദിവസം ബുക്ക് ചെയ്തിട്ടൊന്നും അല്ല അവിടേക്ക് വരുന്നത് അല്ലേ. എന്തെങ്കിലും ഒരു എമർജൻസി കണ്ടീഷൻ നമുക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്. അപ്പോ ഇതിന്റെ ഒരു ക്വാളിറ്റി, ഇന്ത്യൻസിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്നതാണിത്. അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിലെ ആദ്യത്തെ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് ആണ്. എത്ര പേര് വരുന്നുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ, എത്ര പേഷ്യൻസ്, അതിന്റെ ഒരു റേറ്റ് ഇവിടെ നോക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതായത് രോഗികൾ അവിടെ വരുമ്പോൾ അവരെത്ര നേരം ടോട്ടൽ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവരെത്ര നേരം സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഒരു നോക്കുന്നുണ്ട്, അതിന്റെ ഒരു മെഷർമെന്റ് നോക്കുന്നുണ്ട്. ഇനി ലെഫ്റ്റ് വിത്തൗട്ട് ബീങ് സീൻ, അതായത് ഡോക്ടറെ കാണാതെ എത്ര പേര് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്, അതിന്റെ ഒരു റേറ്റ് നോക്കുന്നുണ്ട്. ഇനി അതായത് പല പേഷ്യൻസും വരുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ കാണണമെന്നില്ല, ചിലപ്പോൾ ഡോക്ടർ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ലീവ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ഒരു രോഗിയെ നോക്കുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെ തന്നെ അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ചിലപ്പോൾ നമുക്ക് ഡോക്ടറെ ആ സമയത്തൊന്നും കാണാനായിട്ട് സാധിച്ചെന്ന് വരില്ല, അപ്പൊ അതിന്റെ ഒരു നോക്കുന്നുണ്ട്. ഇനി ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് അവിടെയുള്ള സ്റ്റാഫുകള് നമ്മുടെ ഇനീഷ്യൽ അസസ്മെന്റ്, ഇപ്പൊ ബി പി ചെക്ക് ചെയ്യാനും ഷുഗർ ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇനീഷ്യൽ ആയിട്ടുള്ള അസസ്മെന്റുകൾ എടുക്കാനായിട്ട് എത്ര നേരം വേണ്ടി വരുന്നുണ്ട് എന്ന് നോക്കുന്നുണ്ട്. പിന്നെ ടൈം ടു ട്രീറ്റ്മെന്റ്, ഇനി നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റിനായിട്ട് എത്ര സമയമാണ് അവിടെ വേണ്ടി വരുന്നതെന്ന് നോക്കുന്നുണ്ട്. സർവീസ് എക്സ്പീരിയൻസ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് അവരുടെ സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, എത്ര നാളായി അവർ ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സേവനം ആളുകൾക്ക് കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അതാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് നോക്കുന്നുണ്ട്, ടോട്ടൽ സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ടൈം ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ, ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്, ടൈം ടു ട്രീറ്റ്മെന്റ്, സർവീസ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. അതായത് എന്താണ് അവരുടെ ഈ ഒരു എമർജൻസി റൂം ക്ലർക്കിന്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ എമർജൻസി സെക്രട്ടറി, ഒരു എമർജൻസി സെക്രട്ടറി അല്ലെങ്കിൽ റൂം ക്ലർക്കിന്റെ റോൾ എന്താണെന്നാണ് പറയുന്നത്. അപ്പോ ഓരോ ഹോസ്പിറ്റലിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഈ ഒരു ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി പദവിയില് ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ ഒന്ന് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കയറിയാല് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവര് ജോലി ചെയ്യുന്നുണ്ടാകും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി ചെല്ലുമ്പോ. ഇനി അപ്പോ ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ റോളുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ പേഷ്യൻസ് ടു ഒബ്റ്റെയിൻ ബയോഗ്രഫിക്, ഡെമോഗ്രഫിക് ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ രജിസ്ട്രേഷൻ പർപ്പസ് ആൻഡ് എന്റർ ഇൻഫോർമേഷൻ സോ ഗ്യാതേർഡ് ഇൻ ടു ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് രോഗികൾ വരുമ്പോൾ അവരുടെ പേര്, അഡ്രസ്, അവരുടെ എല്ലാ തരത്തിലുള്ള ബയോഗ്രഫിക്, ഡെമോഗ്രഫി എല്ലാനും, ഫിനാൻഷ്യൽ ഡാറ്റ, അവരുടെ വരുമാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങള് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു, എൻട്രി ചെയ്ത് വെക്കുന്നത് ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയാണ്. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യൻസ് ഫയൽ റിട്രീവ് മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ദ എമർജൻസി റൂം ഫിസീഷ്യൻ റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് എമർജൻസി റൂം അഡ്മിഷൻസ്. പിന്നെന്താണ് പറയുന്നത്, അതായത് എമർജൻസി റൂം പേഷ്യൻസിന്റെ ഫയലുകൾ എടുക്കുക, അത് പുതുതാണെങ്കിൽ പുതുത് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ പഴയതാണെങ്കിൽ പഴയത് വീണ്ടും എടുത്തിട്ട് എന്താണ് എമർജൻസി റൂം ഫിസിഷ്യനെ കാണിക്കുക. അതുപോലെ തന്നെ എമർജൻസി റൂം അഡ്മിഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പേഷ്യൻസ് ഇപ്പൊ എമർജൻസി റൂമിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവരാണ് ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയാണ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്, അതായത് ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക.
പേഷ്യൻസ് അവിടെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ് കൊടുക്കുക എന്നുള്ളത് ഒരു എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ചുമതലയാണ്. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ് ഈസ് കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് അഡ്മിഷൻ ഓഫ് പേഷ്യൻസ് ഇൻ ദ ഹോസ്പിറ്റൽ ഓർ അദർ മെഡിക്കൽ ഫെസിലിറ്റി. അതായത് രോഗികൾ വരുമ്പോൾ, അതായത് എന്താ പറയാ, മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പൊ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രോഗികളെ പ്രവേശിപ്പിക്കുന്നതിന്, ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ രോഗികൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യകത ആയിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ സഹകരിച്ച് രോഗികളെ എത്രയും പെട്ടെന്ന് അങ്ങോട്ടൊക്കെ മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, ആസിസ്റ്റ് പേഷ്യൻസ് അതർ നീഡ്സ് ഫ്രം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ലൈക്ക് നീഡ് ഓഫ് ആംബുലൻസ് സർവീസ് ഓർ റഫറൽസ്. ഇനി പേഷ്യൻസിന്, ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന് ആംബുലൻസ് സർവീസ് ആവശ്യമാണെങ്കിൽ, ഇപ്പോ പേഷ്യൻസിന് ചിലപ്പോൾ റഫർ ഔട്ട് ചെയ്യും, വേറെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടാവുമ്പോൾ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് സർവീസുകൾ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഗ്രിവൻസസ് റിഡ്രസൽ, അതായത് പരാതി പരിഹാരം കാണുക. അപ്പൊ അവിടെ വരുന്ന എമർജൻസി റൂം പേഷ്യൻസിന് ചിലതെങ്കിലും പരാതികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കാണുക, അതാണ് ഗ്രിവൻസസ് റിഡ്രസൽ കേട്ടോ. ഇനി നെക്സ്റ്റ്, കോർഡിനേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഫോർ ബെഡ് മാനേജ്മെന്റ്. അതായത് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് എപ്പോഴും എന്താണ്, ബെഡുകൾ എന്തായിരിക്കും, തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ധാരാളം പേഷ്യൻസ് അല്ലേ, ചിലപ്പോൾ കുറേ അധികം ആളുകൾ ആക്സിഡന്റ് ആയിട്ട് വരും, പിന്നെ കുറേ അധികം ആളുകൾ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിട്ടൊക്കെ വരുമ്പോൾ ബെഡുകൾ എപ്പോഴും എന്താണ്, അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ നിറഞ്ഞിട്ടുണ്ടായിരിക്കും, ബെഡുകളുടെ ഒഴിവ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ എന്താണ്, ബെഡുകൾ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യണം അല്ലെ, മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലെ എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ സഹകരിച്ച് എന്ത് ചെയ്യും, ബെഡുകൾ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ ഈ ഒരു സെക്രട്ടറിയാണ്. ഓക്കെ, അടുത്തത് മേക്ക് ഷുവർ ദാറ്റ് എം എൽ സി കേസസ് ആർ രജിസ്റ്റേർഡ്. പിന്നെ എന്താണ് വേറൊരു പ്രത്യേകത ഇവരുടെ, അതായത് ഞാൻ പറഞ്ഞു ഇന്നലെ മെഡിക്കോ ലീഗൽ കേസുകൾ അല്ലെ, ആക്സിഡന്റ്, ട്രോമ, പോയ്സണിങ്, റേപ്പ്, അസാൾട്ട്, ഇതൊക്കെ എന്താണ് എം എൽ സിയിൽ വരുന്നതാണ്. അപ്പൊ എം എൽ സി കേസുകള് രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത്, അത് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്, ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയാണ് കേട്ടോ. അപ്പോ എം എൽ സി കേസുകൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് നോക്കേണ്ടത് ഈ ഒരു ക്ലർക്ക് ആണ്. ഇനി മെയിൻറ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ലൈക്ക് ഡാമ പേഷ്യൻസ്, അതായത് ഡാമ, ഞാൻ നേരത്തെ പറഞ്ഞു ഡാമ എന്തായിരുന്നു എഴുതിയേ, എന്തായിരുന്നു ഡാമ, ഡാമ എന്തായിരുന്നു, ഡാമ ഞാനിപ്പോ എഴുതി തന്നില്ല അബ്രീവിയേഷൻസില്, പറഞ്ഞന്ന് ഡാമ എന്താ, ഡിസ്ചാർജ് എഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പറഞ്ഞില്ലേ, ആ ഡാമ എന്ന് പറഞ്ഞ എന്താണ്, അതായത് ഡിസ്ചാർജ് എഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. അതായത് ഈ ഡോക്ടറുടെ ഉപദേശത്തിനെതിരായിട്ട് രോഗികൾ എന്ത് ചെയ്യണം, ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണെങ്കിൽ അവരെ ഒരു കൂട്ടം രോഗികളെ വിളിക്കുന്ന പേരാണെന്ത് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ റെക്കോർഡുകൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ചു വെക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം, ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മെഡിക്കോ ലീഗൽ, അതായത് ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ റെക്കോർഡുകൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പേഷ്യൻസ് എന്ന് പറയുന്ന അവരുടെ റിസ്കിലായിരിക്കും വേറെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പേഷ്യൻസ്. ഇപ്പൊ ലാമയായാലും സാമയായാലും ഡാമയായാലും ഒക്കെ എന്താണ് ഡോക്ടറുടെ ഇതിനെതിരായിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള പേഷ്യൻസ് പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചില പേഷ്യൻസ് ഡെത്ത് ആവാം, അല്ലെങ്കിൽ ചില പേഷ്യൻസ് കോമ സ്റ്റേജിലാവാം, റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചെന്ന് വരാം. അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ പോകുമ്പോൾ ഇവരെ എന്ത് ചെയ്യും, ഈ ഹോസ്പിറ്റലിൽ എന്ത് ഹോസ്പിറ്റലുകാരെന്ത് ചെയ്യും, കൺസെന്റ് മേടിച്ച് സൈൻ ചെയ്ത് വെക്കും, കൺസെന്റ് ഫോം സൈൻ ചെയ്ത് മേടിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് കൺസെന്റ് ഫോമിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലുകാരുടെ ഭാഗത്തു നിന്ന് യാതൊരു റെസ്പോൺസിബിലിറ്റീസും ഉണ്ടാവില്ല. കാരണം പേഷ്യന്റ് സ്വമേധയാ കൺസെന്റ് സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പേഷ്യന്റ് പറയും, ഇങ്ങനെ ആ ഒരു സാക്ഷ്യപത്രത്തിൽ പറയും, ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്, എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ആയി പോകുന്നതെന്ന് പ്രത്യേകം എഴുതിയിട്ട് സൈൻ ചെയ്ത് കൊടുക്കും.
അപ്പോ എന്തെങ്കിലും ഇയാൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇയാൾ ഡെത്ത് ആവുക ആവുകയാണെങ്കിൽ ഫർദർ പോലീസ് ഇൻവെസ്റ്റിഗേഷനൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലെ പേരെന്തുണ്ടാവില്ല, കേസൊന്നും രജിസ്റ്റർ ചെയ്യില്ല. കാരണം എന്താ, ഇയാൾ ഓൺ റിസ്കിലാണ് പോയത്, അതിനുള്ള തെളിവുകളും കാര്യങ്ങളും എവിഡൻസുകളും കാര്യങ്ങളും ഒക്കെ എവിടെയുണ്ട്, ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. അപ്പോ ഈ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള ഡാമ പേഷ്യന്റ്, അതായത് ഡിസ്ചാർജ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതായത് ഡോക്ടറുടെ ഉപദേശത്തിനെതിരായിട്ട് ഡിസ്ചാർജ് പോകുന്ന പേഷ്യൻസിനെയാണ് ഡാമ പേഷ്യൻസ് എന്ന് പറയുന്നത്. അവരുടെ റെക്കോർഡുകളും കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കണം ഹോസ്പിറ്റലില്. കാരണം ഇയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള കുറ്റവും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇയാളെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, കൺസെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലില് സൂക്ഷിച്ച് വെക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഇതില് ഈ ഒരു ഡാമ പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ സൂക്ഷിച്ചു വെക്കുന്നത് ആരാണ്, ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ വാർഡ് സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ആണെന്ന് ഓർത്തുവെക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, മെഡിക്കോ ലീഗൽ കേസ് ഈസ് മെയ്ഡ് ബേസ്ഡ് ഓൺ ദ പേഷ്യൻസ് കണ്ടീഷൻ അൺനാച്ചുറൽ കേസ് ഓഫ് ഇഞ്ച്വറി ആർ ടി എ എക്സെട്ര. Records of such cases are entered in the medico-legal register with the details of patients and the accident. And the patient case file is stamped as medico-legal. The local police station is informed immediately. Casualty in charge will be informing the police based on the casualty in charge or treating consultant's instructions. അതായത് മെഡിക്കോ ലീഗൽ കേസുകളിൽ അല്ലേ, മെഡിക്കോ ലീഗൽ കേസ് ഉണ്ടാവുമല്ലോ. അതായത് ഇന്നലെ പറഞ്ഞതാണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ആക്സിഡന്റുകളോ അല്ലെങ്കിൽ ഇഞ്ച്വറിയോ അല്ലെങ്കിൽ പോയിസണിങ്ങോ അസാൾട്ടോ റേപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കേസുകളും മെഡിക്കോ ലീഗൽ കേസിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസുകളാണെങ്കിൽ ആ മെഡിക്കോ ലീഗൽ കേസിന്റെ റെക്കോർഡുകൾ എന്ത് ചെയ്യാം, ഈ ഒരു ഇതില് ഫയൽ ചെയ്ത് വെക്കുക, അതായത് സ്റ്റാമ്പ് ചെയ്ത് വെക്കണം. മെഡിക്കോ ലീഗോ കേസ് അഥവാ എം എൽ സി ആണെന്ന് സ്റ്റാമ്പ് ചെയ്ത് വെക്കേണ്ടത് ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടത് ഈ ഒരു റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി ആണ്. ഇനി ലോക്കൽ പോലീസ് വന്ന് ഇൻഫോം, അവരെ പെട്ടെന്ന് തന്നെ ഇൻഫോം ചെയ്ത് അവർ വന്നിട്ട് എന്ത് ചെയ്യും, കാഷ്വാലിറ്റി ഇൻചാർജ് വിൽ ബി ആ അതായത് ഈ ഒരു പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടത് ആ ഒരു ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി ഇൻചാർജ് ആണ്. അപ്പോ അവരവിടെ അത് അതിനനുസരിച്ച് അവരെ പോലീസ് വന്നിട്ട് ഇതിന് അന്വേഷണം നടത്തുകയും പിന്നെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഡെവലപ്മെന്റ് ആക്കുകയും ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആരെ പറ്റി പറയാനുള്ളത്, ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ ഇതിനകത്ത്? മനസ്സിലായോ? ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കി നിങ്ങള്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സോട് ഇങ്ങനെ വായിച്ചു വെക്കേ.
ഓക്കെ വായിച്ചോ. ഓക്കെ ആ വായിക്കാം. ഇന്നത്തെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. ചാപ്റ്റർ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ, നാളെ ഫുള്ള് കേട്ടോ നോക്കിയിട്ട് വരിക. നെക്സ്റ്റ് ചാപ്റ്റർ 8 ആണ് ഇട്ട് എടുക്കാൻ പോകുന്നേ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫംഗ്ഷൻസ് കേട്ടോ. അതായത് നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു വിഭാഗമാണ് എന്ത്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്നല്ല. റിസപ്ഷൻ ഏരിയയൊക്കെ വരുന്നത് ഈ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അവിടുത്തെ വർക്ക് ഫ്ലോയും ഫംഗ്ഷൻസും ഒക്കെയാണ് ഇത് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് വർക്ക് ഫ്ലോ ആണ് കേട്ടോ. അതിനകത്ത് ഒരു സെന്റൻസ് അവിടെ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. അതായത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, കിങ്സ് ആണ് അല്ലെ. അതായത് കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്, കിങ്സ് ആണ്, രാജാക്കന്മാരാണ്. പക്ഷെ കിങ്സ് നെവർ അൺഅറ്റൻഡഡ്, അതായത് കിങ്സ് രാജാക്കന്മാരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്, കിങ്സ് ആണ്. പക്ഷെ അവരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ആൻ ഇൻവിറ്റബിൾ പാർട്ട് ഓഫ് എ വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം. Doctors, nurses and other medical and administrative staff members depend upon the medical receptionist to create a friendly, welcoming and well-organized front office for patients and to facilitate the well-functioning of the hospital. അപ്പൊ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് അല്ലെ, നമ്മള് ഞാൻ പറഞ്ഞു നമ്മള് ഫ്രണ്ട് ഓഫീസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ചെന്നാൽ നമ്മൾ ഫ്രണ്ട് ഓഫീസ് കാണും. ഫ്രണ്ട് ഓഫീസിൽ ആരായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, മെയിൻ ആയിട്ടൊരു റിസപ്ഷനിസ്റ്റ് ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പോ ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് കെയർ ടീം അല്ലെ, നല്ല രീതിയിലുള്ള പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് ആര്, ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, അതായത് ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റബിൾ പാർട്ട് ഓഫ് വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീമാണ്. ഒരു ഹെൽത്ത് കെയർ ടീമിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ആര്, ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ്, nurses and other medical and administrative staff members depend upon the medical receptionist. ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ആര് തന്നെ ആയാലും എന്താണ്, ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ അവര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഏതൊരു സ്റ്റാഫ് ആയാലും എന്താണ്, ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ അതായത് ഇങ്ങനെ, അതായത് ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽക്കമിംഗ് ആയിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് വർക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ തന്നെ എന്താണ് റെപ്യൂട്ടേഷനെ ഗ്രോ ചെയ്യിക്കുന്ന തരത്തിലാണ് ഉള്ളത് കേട്ടോ. അപ്പോ അവിടെ വരുന്ന പേഷ്യൻസ് ആയാലും വിസിറ്റേഴ്സ് ആയാലും ഒക്കെ എന്താണ് ഈ ഒരു ഫ്രണ്ട് അതായത് റിസപ്ഷനിസ്റ്റിനെ കണ്ടിട്ടാണ് അവർ ഉള്ളിലേക്ക് പോകുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു റിസപ്ഷനിസ്റ്റിന്റെ നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ആ ഹോസ്പിറ്റലിന് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ഡോക്ടേഴ്സും നഴ്സും മറ്റു മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെയാണെന്ന് ഓർത്ത് ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ് കേട്ടോ. പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ദ നീഡ് ഫോർ പ്രൊഫഷണലി ട്രെയിൻഡ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ്. അതായത് എന്തൊക്കെയാണ് അവരുടെ പ്രൊഫഷ പ്രിൻസിപ്പൽസ് ഫങ്ഷൻ, അതായത് പ്രാഥമികമായിട്ടുള്ള ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോ ആദ്യം തന്നെ ഇവിടെ പറയുന്നുണ്ട് നീഡ് ഫോർ പ്രൊഫഷണലി ട്രെയിൻഡ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. എന്താണ് ഒരു പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിന്റെ ആവശ്യകത എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഡിഫറെന്റ് ഫ്രം അതർ സർവീസ് ഇൻഡസ്ട്രി, ദ ഹോസ്പിറ്റൽ ഈസ് വെയർ പീപ്പിൾ കം ടു വിസിറ്റ് വെൻ ഈദർ ഓർ ദയർ ക്ലോസ് വൺസ് ആർ അൺവെൽ. ദിസ് മേക്സ് ദ പീപ്പിൾ കം ടു ദ ഹോസ്പിറ്റൽസ് ഇൻ പേഷ്യന്റ് ആങ്സിയസ് ആൻഡ് ക്യൂരിയസ്. Here comes the importance of necessity of handling such impatients or their family members with more professionalism, sympathy, empathy and the courtesy following all hospital operational protocols. അതായത് മറ്റ് സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇപ്പോ നമ്മൾ ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ അല്ല, മറ്റ് പല സർവീസ് ഇൻഡസ്ട്രി ഉണ്ടല്ലോ, ഇപ്പൊ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ് എന്തിനുള്ളത്, നമ്മുടെ ഈ ഒരു മെഡിക്കൽ സർവീസ് ഇൻഡസ്ട്രിക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, ധാരാളം ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. എന്തിനാണ് അവരങ്ങനെ വരുന്നത്, ധാരാളം ആളുകൾ വരുന്നത്? ഒന്നില്ലെങ്കില് അവർക്ക് എന്താണ് സുഖമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ക്ലോസ് റിലേറ്റീവ്സിന് സുഖമില്ലാത്തത് മൂലമോ ആണ് അവര് എവിടെ വരുന്നത്, ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന പേഷ്യൻസ്, ഇപ്പൊ രോഗവുമായിട്ട് വരുന്ന പേഷ്യൻസ് ആയാലും രോഗിയുടെ റിലേറ്റീവ്സ് ആയാലും അവർക്ക് എന്താണ്, അവര് വരുമ്പോൾ അവർ കൂടുതൽ എന്തായിരിക്കും, ഇംപേഷ്യന്റ് ആയിരിക്കുള്ളൂ, അതായത് അക്ഷമരായിരിക്കുള്ളൂ കൂടുതലും. അതുപോലെ തന്നെ ആങ്സിയസ് അല്ലെ, പേടി കൂടുതൽ, ആൻസൈറ്റി ഉണ്ടാകും. പിന്നെന്താണ്, ക്യൂരിയസ് ആയിരിക്കുള്ളൂ അല്ലെ, ആകാംക്ഷയൊക്കെ ഉണ്ടാവായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വരുന്ന പേഷ്യൻസിനെയും പേഷ്യന്റെ ഫാമിലിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആര്? റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് കേട്ടോ, അവർക്ക് പല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു പ്രത്യേകം മിടുക്ക് ആർക്കുണ്ട്, ഈ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ട്. ഇനി അപ്പോ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് പ്രൊഫഷണലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഈ മേഖലയുമായി. പേഷ്യൻസിനോട് സിമ്പതി വേണം, എംപതി വേണം, പിന്നെ എന്താണ് കോർട്ടസി, വിനയം, അതുപോലെ തന്നെ സഹതാപം, മര്യാദ, ഇതൊക്കെ എന്താണ് ഈ ഒരു ഫ്രണ്ട് ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്ക് വേണ്ട സ്പെഷ്യാലിറ്റികളിൽ ഒന്നാണ് കേട്ടോ. അപ്പോ ഇതാണ് മറ്റ് സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആളുകൾ എന്ന് പറയുന്നത് തീരെ ക്ഷമയില്ലാത്തവരാണ്. അപ്പൊ അവരെ കൈകാര്യം ചെയ്യാനായിട്ട് കാര്യമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികൾക്ക് മാത്രമേ അവരെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുക ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല ഇല്ല. Next one, the front office is a department of the hospital which directly makes contacts with the patients where they first come arrive. The staff of this department are directly family members. It functions as a central point of contact across the organization. The department maintains information and reports of all patients of the hospital. It also plays an important role in forming overall impressions of the services provided by the organization. അതായത് ഈ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ അല്ലെ, അതൊരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അപ്പോ ഇവരെന്ന് പറയുന്നത് ഡയറക്ട്ലി മേക്സ് കോണ്ടാക്ട് വിത്ത് ദ പേഷ്യൻസ്. അതായത് പേഷ്യൻസ് ആദ്യമായിട്ട് അവിടെ വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ആരെയാണ്, ഈ ഒരു ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് പേഷ്യൻസ് വരുമ്പോൾ ആദ്യം കാണുന്നത്. ഇപ്പൊ നമ്മളായാലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് റിസപ്ഷനിലേക്കല്ലേ, നമ്മൾ ആദ്യം കാണുന്നത് ആരെയാ, ആ റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ്, അതായത് നമ്മളെ ഫാമിലി മെമ്പറെ പോലെയാണ് അവര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ചെന്നാൽ എന്ത് ചെയ്യുന്നു, നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ തിരക്കുന്നു,
നമ്മുടെ അതായത് നമ്മുടെ റെക്കോർഡുകൾ ഓപ്പൺ ചെയ്യുന്നു, അതായത് നമ്മുടെ ഫയൽസ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഫീഡ് ചെയ്യുന്നു, നമ്മുടെ നെയിം, അഡ്രസ്സ്, നമ്മുടെ രോഗം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളോട് തിരക്കുകയും അതിനെന്താണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു. അപ്പോ ഇത് ഫങ്ഷൻസ് ആസ് എ സെൻട്രൽ പോയിന്റ് ഓഫ് കോൺടാക്ട്സ് അക്രോസ് ദി ഓർഗനൈസേഷൻ. അപ്പോ ഇതൊരു ഈ ഒരു ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ പോയിന്റ് ആണ്. ഓക്കെ, അതായത് ആ ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റല്, ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് അവിടെയുള്ള ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട്, കേന്ദ്ര പോയിന്റ് ആയിട്ട് ആരാണ് ഉള്ളത്? ഈ ഒരു ഫ്രണ്ട് ഓഫീസാണ്. അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റുകളായിട്ടൊക്കെ എന്താണ് ഡോക്ടേഴ്സുമായിട്ടും നഴ്സുമാരുമായിട്ടും അതുകൂടാതെ മെഡിക്കൽ സ്റ്റാഫുകളായിട്ടും മറ്റു ഡിപ്പാർട്ട്മെന്റുകളായിട്ടും ഒക്കെ എന്താണ് വളരെയധികം കണക്ഷൻ ആർക്കുണ്ട്? ഈ ഒരു ഫ്രണ്ട് ഓഫീസിനടുത്ത്. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് ഇതിന് പറയാനായിട്ട് കാരണം. ഓക്കെ, ഇനി ദ ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻസ് ഇൻഫോർമേഷൻ ആൻഡ് റെക്കോർഡ്സ് ഓഫ് ഓൾ പേഷ്യൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇനി എന്താണ് ഈ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ കർത്തവ്യം അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതായത് എല്ലാ പേഷ്യൻസിന്റെയും മെഡിക്കൽ റെക്കോർഡ്സ്, ഇൻഫോർമേഷൻ അടങ്ങിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്യുക, അത് അവരുമായി ബന്ധപ്പെട്ട പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ റെക്കോർഡും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസാണ്. ഇറ്റ് ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫോമിംഗ് ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഇവിടെ പറയുന്നത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ നല്ല രീതിയിലുള്ള വർക്കിങ്ങിനെ കാര്യമായിട്ട് സ്വാധീനം ചെലുത്തുന്നത് ആരാണ്? ഈ ഫ്രണ്ട് ഓഫീസിലുള്ള ആളുകൾ തന്നെയാണ്. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസിന് ഒരു ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നത് ആര് തന്നെയാണ്? ഈ ഒരു ഫ്രണ്ട് ഓഫീസാണ്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവര് നല്ല രീതിയിലല്ല നമ്മളോട് പെരുമാറുന്നതെങ്കിൽ നമ്മൾ പിന്നീട് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് തിരിഞ്ഞു നോക്കോ? ഇല്ലല്ലോ, നമ്മൾ പിന്നെ പോവോ? ഇല്ല. അപ്പൊ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സർവീസ് ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? അവർ പറഞ്ഞതിനനുസരിച്ച് നേരെ ഡോക്ടറെ കാണും, കൺസൾട്ട് ചെയ്യും, തിരിച്ചു പോരും അല്ലെ. മറിച്ച് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവര് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളുടെ അടുത്ത് പറയുന്നതെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്നെങ്കിൽ എത്ര വലിയ പേര് കേട്ട ആ കൺസൾട്ടന്റുമാർ വരുന്ന ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാലും ഫ്രണ്ട് ഓഫീസിലെ സേവനം സർവീസ് എന്ന് പറയുന്നത് നേരാമണ്ണം അല്ലെങ്കിൽ, അതായത് ഒരു ഗുഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ അല്ല അവർ നമ്മളോട് പെരുമാറുന്നതെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു ഓവറോൾ ഹെൽത്ത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാല് അത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് തന്നെയാണ്. ഓക്കെ, ഇനി ദ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ഈസ് ഓപ്പൺ ദ ഫസ്റ്റ് പേഴ്സൺ ദാറ്റ് പേഷ്യൻസ് ഓർ ദെയർ വെൽഫിഷേഴ്സ് interact while contacting with the hospital, so they are essentially the face and voice of the hospital, and for this reason they play an important role in the representing organization. appo njan parnju adayid ee oru front desk position aanalle ee parayna adayid ee oru aalukal adayid front ideyumayi bandhapettulla aalukal work cheynathu. അപ്പൊ അവര് ഒരു സെൻട്രൽ പോയിന്റ് ആണ്, ആളുകൾ വരുന്നു, ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നു, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവര്. പിന്നെന്താണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, അതായത് ഒരു ഫേസ് ആൻഡ് വോയിസ് അല്ലെ, ആശുപത്രിയുടെ മുഖവും ശബ്ദവുമാണ് ആര്? ഈ ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആശുപത്രിയുടെ മുഖവും ശബ്ദവും കേട്ടോ, ഫേസ് ആൻഡ് വോയിസ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ കേട്ടോ. ആശുപത്രിയുടെ ഫേസ് ആൻഡ് വോയിസ് എന്ന് അറിയപ്പെടുന്ന ആരാണെന്ന് വെച്ചാൽ അത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിനെയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് കേട്ടോ അവിടെ പറയുന്നേ. ഇത്രയും കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കിയാ നിങ്ങൾ ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വായിച്ചില്ലെന്നെങ്കിലും ഡൗട്ട് ഉണ്ടോ?
മനസ്സിലായോ? ഒന്നോട്ട് പറയണോ? വേണ്ടല്ലോ. മനസ്സിലായി. മനസ്സിലായി. ഓക്കെ. ഓക്കെ, അത് ഒന്ന് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഒന്ന് ഒരു ഹെഡിങ് കൊടുക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. The front office staff is responsible for receiving and greeting. Rijo, Rijo, Rijo. കാപ്പി വിൽക്കുന്ന ഇല്ല ഇല്ല കാപ്പി വിൽക്കുന്ന കൊണ്ടുപോയാ ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എഴുതിക്കോളൂ കേട്ടോ. ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റിസീവിംഗ് ആൻഡ് ഗ്രീറ്റിംഗ് The front office staff is responsible for receiving and greeting the patients and visitors. എഴുതുന്നില്ലേ നിങ്ങള്? The front office staff is responsible for receiving and greeting the patients and visitors. ഇതൊക്കെ പഠിക്കണം കേട്ടോ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് നെക്സ്റ്റ് ഒരു ഇതായിട്ട് എഴുതാം, നെക്സ്റ്റ് ഒരു താഴെ സെന്റൻസ് ആയിട്ട് എഴുതാം. They attend phone calls. They attend phone calls. Comma, answer inquiries. Answer inquiries. And assist patients. And assist patients. In filling up documents. In filling up documents. In filling up documents. They attend phone calls, answer inquiries, and assist patients in filling up documents. നെക്സ്റ്റ് പോയിന്റ് എഴുതാം. എൻഷുവർ അവൈലബിലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് നീഡഡ് ഫോർ ദ പേഷ്യന്റ് Ensure availability of treatment needed for the patient.
നെക്സ്റ്റ് ഫയൽ റിട്രീവ് കേട്ടോ, ഫയൽ റിട്രീവ് ആർ ഇ ടി ആർ ഐ ഇ വി ഇ. നെക്സ്റ്റ് പോയിന്റ് എഴുതാം, ദ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് പ്ലേ എ, ദ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് പ്ലേ എ വെരി ഡൈനാമിക് റോൾ ഇൻ, വെരി ഡൈനാമിക് റോൾ ഇൻ ക്യാൻവാസിംഗ് ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ, ക്യാൻവാസിംഗ് ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒന്നുകൂടി പറയാം, ദ ഫ്രണ്ട് ഓഫ് ദ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് പ്ലേ എ വെരി ഡൈനാമിക് റോൾ ഇൻ ക്യാൻവാസിംഗ് ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ, ക്യാൻവാസിംഗ് ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. നെക്സ്റ്റ് പോയിന്റ് എഴുതാം കേട്ടോ, ഇറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഇറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഇറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ഇനി അതിന്റെ താഴെയായിട്ട് എഴുതാം, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് സ്കിൽസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് എഴുതാൻ പോണ. ഇനി ഒരു നാല് പോയിന്റ്സ് ഉള്ളു മെയിൻ ആയിട്ടുള്ള, പിന്നെ സബ് ആയിട്ട് വരുന്നതാണ്. ആദ്യം ഇപ്പൊ നാല് പോയിന്റ്സ് എന്താണെന്ന് എഴുതാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ കൊടുക്കാം, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് സ്കിൽസ്. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് സ്കിൽസ് ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ആദ്യത്തേത് പ്രൊഫഷണലിസം കേട്ടോ, പ്രൊഫഷണലിസം. രണ്ടാമത്തേത് പ്രോംപ്റ്റ്നെസ്, പ്രോംപ്റ്റ്നെസ് പി ആർ ഒ എം ടി എൻ ഇ എസ് എസ്, പി ആർ ഒ എം ടി എൻ ഇ എസ് എസ് promptness അഥവാ കൃത്യത കേട്ടോ, കൃത്യത. തേർഡ് വൺ കോർട്ടസി കേട്ടോ, വിനയം. തേർഡ് വൺ കോർട്ടസി അഥവാ വിനയം. ഫോർത്ത് വൺ ടീം വർക്ക് കേട്ടോ, ഫോർത്ത് വൺ ടീം വർക്ക്. അപ്പോ
ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളിപ്പോ എഴുതിയത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെ കുറിച്ചിട്ടാണ്. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് അവര് റെസ്പോൺസിബിൾ ആണ് അല്ലെ, അതായത് പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്നതും ഗ്രീറ്റ് ചെയ്യുന്നതും ഒക്കെ എന്താണ് ഈ ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. പിന്നെ അവർ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചോദിക്കുന്ന പേഷ്യൻസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നുണ്ട്, അതുകൂടാതെ പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പേഷ്യൻസിന് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അതിന് അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് ഏതാണോ അത് ലഭ്യമാക്കാനായിട്ട്, അതിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് അവര് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഫയലുകൾ വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇപ്പം നമ്മളിപ്പോ അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അഥവാ റിസപ്ഷനിസ്റ്റിനോട് പറയുമ്പോഴും അവര് നമ്മുടെ ഫയലും കാര്യങ്ങളൊക്കെ വീണ്ടെടുത്തല്ല തരുന്നത്, വീണ്ടെടുത്തിട്ടാണല്ലോ വീണ്ടും ഡോക്ടറെ ടേബിളിൽ അത് കൊണ്ട് ചെല്ലുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ഈ ഒരു ഫ്രണ്ട് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, ഈ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് റോൾ ആണ് ചെയ്യുന്നത്. അത് എന്നുവെച്ചാല് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആ ഹോസ്പിറ്റലിന്റെ ഇമേജ് ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെയധികം പ്രാധാന്യമാക്കേണ്ട ഈ ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിനുണ്ട് കേട്ടോ. ഇനി ഇവരൊരു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണെന്ന് പറയുന്നത്, അതായത് പേഷ്യൻസ് ആയാലും വിസിറ്റേഴ്സ് ആയാലും അവർ വരുമ്പോൾ എന്താണ് ഒരു ആദ്യത്തെ ഒരു കോണ്ടാക്ട്, നമ്മൾ ആദ്യമായിട്ട് നമ്മളെ നമ്മൾ കാണുന്നത് അവരെയാണ്, അവരെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത് അല്ലെ, ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ്. പിന്നെ അവർക്ക് ഉണ്ടായിരിക്കേണ്ട ചില സ്കില്ലുകളാണ് പറയുന്നത് എന്തൊക്കെയാണ്, ഒന്ന് പ്രൊഫഷണലിസം അല്ലെ, പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും പ്രൊഫഷണലിസം ഉണ്ടായിരിക്കണം. പിന്നെ പ്രോംപ്റ്റ്നെസ്, കൃത്യത ഉണ്ടായിരിക്കണം. അവരിപ്പോ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെയധികം വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് കൃത്യനിഷ്ഠ എന്ന് പറയുന്നത്. അതെല്ലാ മേഖലകളിലും ഉണ്ട് ഹോസ്പിറ്റലിന്റെ, പക്ഷെ ഈ ഒരു റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ച് അത് വളരെയധികം പ്രാധാന്യമുള്ളവയാണ്. പിന്നെ കോർട്ടസി എന്ന് പറയുന്നത് വിനയമാണ് ആളുകളോട്. നമ്മളിപ്പോ ഒരാൾ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞ് അവരെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചൂടായിട്ടാണോ മറുപടി കൊടുക്കേണ്ടത് അല്ലല്ലേ, ഒരിക്കലും അല്ല. അവരോട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ബിഹേവ് ചെയ്യണം വിനയത്തോടു കൂടി. ഇനി ടീം വർക്ക്, ടീം വർക്ക് എന്ന് പറയുന്നത് ഒരു ടീം വർക്കായിട്ടായിരിക്കണം ഇവർ വർക്ക് ചെയ്യേണ്ടത്. അപ്പോ ഈ റിസപ്ഷനിസ്റ്റിന്റെ റിസപ്ഷന്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു റിസപ്ഷനിസ്റ്റ് മാത്രമായിരിക്കില്ല ഉണ്ടാവുക, വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുമായിട്ടൊക്കെ ചേർന്ന് നല്ലൊരു ടീം വർക്കിലൂടെ എന്ത് ചെയ്യണം, പേഷ്യൻസിനെ റിസീവ് ചെയ്യുകയും അവരെ ഗ്രീറ്റ് ചെയ്യുകയും ഒക്കെ വേണം, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ചെയ്തു കൊടുക്കുകയും വേണം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, നിങ്ങൾ രണ്ടുപേരും മാത്രം എപ്പോഴും കേറാറുള്ളോ? വേറെ ആളുകള്, വേറെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവാറുള്ളൂ? ഇപ്പോ വേറെ ആരെയും കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് വായിച്ചിട്ടൊക്കെ വരിക കേട്ടോ. നാളെ ബാക്കി നാളത്തെ ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, okay, thank you. Okay, thank you.